പി വി ജിയെക്കുറിച്ച് അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ എന്നുള്ളതാണ് ഷാജഹാൻ തുടങ്ങുന്നത്. ഷാജഹാൻ, നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മനുഷ്യരോടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ, ആതിഥ്യമരളുന്നതിലൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളാണ് എല്ലാവരും പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. എന്താണ് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് മരണാനന്തര കർമ്മങ്ങളുടെ അടക്കമുള്ള സമയക്രമങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ, മറ്റു വിവരങ്ങൾ? നാളെയാണ് സംസ്കാരം നടക്കുക, സമയം പൂർണ്ണമായി തീരുമാനിച്ചില്ല. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ഇവിടുത്തെ കോർപ്പറേഷനൊക്കെ അയച്ചു ചേർന്നുള്ള തീരുമാനം അല്പസമയത്തിനകം എടുത്ത് അറിയിക്കാമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളുടെ നിർമ്മാതാവ് എന്ന നിലയിലായിരിക്കും അദ്ദേഹത്തെ കേരളം ഓർത്തു വെക്കുക. പ്രത്യേകിച്ച് അഹിംസയും അങ്ങാടിയും വടക്കൻ വീരഗാഥയും ശാന്തവും അദ്വൈതവും ഒപ്പം തന്നെ ഏകലവ്യനും പോയി തുടങ്ങി ഏത് തരത്തിലുള്ള എല്ലാ ജോണറിലും പെട്ട സിനിമകൾ നിർമ്മിച്ച് അദ്ദേഹം മലയാളിക്ക് മുമ്പിൽ എത്തിച്ചു എന്നുള്ളത് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം. പ്രത്യേകിച്ച് കാറ്റത്തെ കിളിക്കോട് പോലുള്ള വലിയ കലാമൂല്യമുള്ള സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു, അതേസമയം ഏകലവ്യം പോലുള്ള തട്ടുപൊളിപ്പൻ സിനിമകൾ നിർമ്മിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സിനിമകൾ നിർമ്മിക്കുകയും അതുവഴി മലയാളിയുടെ ആസ്വാദന നിലവാരം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിലൊക്കെ ഉപരിയായി അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും മുഖമുദ്രയായി കാണാവുന്ന സിനിമയാണ് വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ അന്നത്തെ അനുസരിച്ചിട്ട് ഏറ്റവും വലിയ ഒരു ബജറ്റുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ നിർമ്മാതാവ് എന്ന നിലയിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം ആ സിനിമയെ ചെയ്തത്. പിന്നീട് അദ്ദേഹം പിൽക്കാലത്ത് പറയുകയുണ്ടായി, ഒരിക്കലും ആ സിനിമ നിർമ്മിച്ചതിൻ്റെ പണം തനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ആ സിനിമ നിർമ്മിച്ച നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. അത്ര കണ്ട് വലിയ ഒരു സിനിമയായിരുന്നു, അത്ര കണ്ട് മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹം ഒരു പണം ലാഭം കൊയ്യുക എന്നതിനപ്പുറമുള്ള മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് പോയത്. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള നോട്ട് ബുക്ക് എന്ന സിനിമ പോലും ഒരുപക്ഷെ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസിൻ്റെ. ആ സിനിമ നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ സാമ്പത്തികമായി തനിക്ക് ലാഭം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ സിനിമ അത് കൈകാര്യം ചെയ്ത പ്രമേയങ്ങൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ്. ഒപ്പം ഐ വി ശശിയുടെയും സത്യനന്ദിക്കാടിൻ്റെയും മികച്ച എൻ്റർടൈനർ സിനിമകളൊക്കെ തന്നെ നിർമ്മിച്ചത് അദ്ദേഹമാണ്. ഐ വി ശശി വേറൊരു തരത്തിലുള്ള സിനിമകളെടുത്തപ്പോൾ, സത്യനന്ദിക്കാട് കുടുംബ ബന്ധങ്ങൾ അതുപോലുള്ള കുറേ കൂടി ഒരു ഫീൽ ഗുഡ് സിനിമകളെടുത്തപ്പോൾ അതിൻ്റെ കൂടെയും അദ്ദേഹം നിന്നു. ഒപ്പം ഹരിഹരൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് കൂടെ നിന്നു. സുജാത എന്ന ആദ്യത്തെ സിനിമ എടുത്തുകൊണ്ടാണ് അദ്ദേഹം വളരെ സംവിധാന രംഗത്ത് വലിയ രീതിയിൽ അദ്ദേഹം രംഗത്ത് വരുന്നത്. ഏറ്റവും ഒടുവിലായ അദ്ദേഹത്തിൻ്റെ മക്കൾ എസ് ക്യൂബ് എന്ന രീതിയിൽ ഒരു സിനിമാ നിർമ്മാണ കമ്പനി ഉണ്ടാക്കുകയും അതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മികച്ച സിനിമകൾ അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തു.